നോക്കി എങ്ങനെയുണ്ട് സാധനമുണ്ട്. ഓഫ്. അപ്പൊ എല്ലാവർക്കും ആന്റപ്പനും പിള്ളേരും ഫ്രം ബഹറിൻ എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂണ്ടിയിടലാം. രാവിലെ ഇന്ന് ജോലിയില്ല, അപ്പൊ കാരണം ഞങ്ങൾ നാലുപേരും കൂടി ചൂണ്ടിട ഇറങ്ങിയൊക്കെ. നാലുപേരല്ല, അഞ്ചുപേര്. ഞങ്ങളാ ഇങ്ങനെ ഇവിടെയുണ്ട്, ഞങ്ങളുടെ കൂട്ടുകാരനാണ്. ഒന്ന് ചൂണ്ടയൊക്കെ ഇട്ട് കുറച്ച് മീനൊക്കെ പിടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണേ. അപ്പൊ എല്ലാ സ്ഥലം പോലെ നമ്മളവിടെ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് ചൂണ്ടിരുന്നുണ്ട്. അത് ക്യാമറയുടെ പുറകിൽ ഷെമീറുണ്ട്. ഇത് ഇവിടുത്തെ മെയിൻ ചൂണ്ടക്കാരൻ ജോബി. അപ്പൊ നമ്മുടെ ഇന്ന് കുറച്ച് മീനൊക്കെ പിടിച്ച് പറത്ത് തിന്നാന്നുള്ള ഒരു പരിപാടിയാ. ഓക്കെ, നമ്മുടെ ചൂണ്ട ഇടൽ തുടങ്ങണേ. ഓക്കെ, നമ്മുടെ ഒരു ചെറിയൊരു ആംഗ്ലറിൽ നിന്ന് ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. വേറെനിയാണ് അതുകൊണ്ട് ഇപ്പുറത്ത് ഒന്നും കിട്ടാതെ സങ്കടപ്പെട്ട് മൂന്നുപേരുണ്ട്, പിന്നെ ഞാനും ഉണ്ട് കേട്ടോ. അടിപൊളി. അയ്യോടാ, സാധനമുണ്ട്. ഇതില് വന്ന മരപ്പുണ്ടോ കേട്ടോ അവിടെ. സൂപ്പർ സാധനം, അടിപൊളി. ജോബിനൊരു അടിയുണ്ട് കേട്ടോ. ജോബിനെ നോക്കി എങ്ങനെയുണ്ട് സാധനമുണ്ട്. ഓഫ്. സാധനം കേറിയത് കേറ്റം കണ്ട. ജോബിനെ നടിപ്പിച്ചാണ് ചേ. പൊക്കി പിടി, പൊക്കി പിടി. അടിപൊളി. തൂക്കിട്, തൂക്കിട്. ടങ്കിസി പിടിയടാ. ആഹാ, അടിപൊളി സാധനം. ഇത് വേറെ അപ്പുറത്തൊക്കെ ചൂണ്ടക്കാരുണ്ട് കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സാണല്ലോ. അടിപൊളി. ഇത് ആരെയാണ് അവകാശപ്പെടാൻ ഒരു രക്ഷയില്ലാത്തൊരു മീനായിപ്പോ കേട്ടോ. രണ്ടുപേരുടെ ചൂണ്ടയില്ലേ നോക്കി, എന്റെ ചൂണ്ടയിലും ഷെമീറിന്റെ ചൂണ്ടയിലും. സൂപ്പർ. ആരെ ഒരാൾ വലിച്ചെടുക്കാല്ലേ, രക്ഷയില്ല. അടിപൊളി കുറുകഫാനാണ്. ഒരു അടിപൊളി സാധനം കേട്ടോ ഷെമീറിന് ഇട്ടേക്കണ്. ഷെമീർ ഒന്ന് നോക്കി കാണിച്ച. ഷെമീറെ അടിപൊളി. ഇതവിടെ നമ്മുടെ മെയ് ഫോറിന് ഒരു വെറൈറ്റി സാധനം കിട്ടിയതാണ്, അതും കൂടി ഒന്ന് എടുത്തേക്കട്ടെ. നിന്റെ അടിച്ചാണോ നോക്കി. നിന്റെ അടിച്ചതാ. എന്ത് മീനാണെന്നൊന്നും അറിയാൻ പാടില്ല കേട്ടോ. ഉണ്ടോ, ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മീനാണ്. അയാൾക്കും പേരറിയാങ്ങെന്ന് കമന്റ് ചെയ്തേക്ക്. ഓക്കെ, എവിടെ ജോബിന് പറഞ്ഞ അടിച്ചിട്ടുണ്ട്. അടിയാണോ അല്ല. ജോബിനൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ആഹാ, ഒരു അടിപൊളി കുറുകഫാൻ. കാണിച്ചേ ജോബിനെ, അടുത്തോട്ട് ഒന്ന് കാണിച്ചേ. സൂപ്പർ സാധനം, അടിപൊളി. സൂപ്പർ. ഇവിടെ എന്റെ ചൂണ്ട എവിടെ ഇരിക്കണ്ട്. ഞാൻ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്ന് റെസ്റ്റ് ചെയ്താണ്. ഇതാണ് ഇവിടുത്തെ ബീച്ച്. ഇതൊരു ഐലൻഡ് ആണ്. ഗഡി വന്നിട്ടുണ്ട്. അന്വേഷിച്ചൊരു അടി വന്നിട്ടുണ്ട്. നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിക്കാണ്. സൂപ്പറല്ലേ. സൂപ്പർ, അടിപൊളി. അത്യാവശ്യം കൊത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. അടിപൊളി കൊത്തം.
എവിടെ മെയ് ഫോറിനും അടുത്ത അടി കിട്ടിണ്ട് തോന്നെ ഇല്ല ആയിട്ടില്ല റിലീസ് ചെയ്തേക്കാം ചെറുതാണ് ഇപ്പൊ നമ്മുടെ നിയമം മാറിയിട്ടുണ്ട് അപ്പൊ ചെറുതിനെ പിടിച്ച് സെയിലും ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരു നിയമം വന്നിട്ടുണ്ട് പുതിയതായിട്ട് അപ്പൊ നമ്മളപ്പോ അതിനെ അങ്ങോട്ട് അവിടെ ഒരു പൂച്ചയ്ക്ക് പൂച്ചയുണ്ട് പൂച്ചയ്ക്ക് കൊടുക്കാം കുറെ നേരം ഒരു പൂച്ച അവിടെ കാത്തിരിക്കണം ഇങ്ങനെ അടുത്ത മീനിനെ എപ്പോ കിട്ടും ഓർത്ത് ഇങ്ങനെ കാത്ത് കാത്തിരിക്കണം കേട്ടോ വെയിറ്റിംഗ് ആണ് ഞങ്ങളെ പോലെ തന്നെ ചൂണ്ടിടൽ പരിപാടി ഞങ്ങൾ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു ഏകദേശം ഒരു മണിക്കൂറോളേ വന്നിട്ട് പോയിട്ട് ഇനി ചെറിയ പരിപാടികളൊക്കെ അപ്പം ഇന്ന് കിട്ടിയ മീനൊക്കെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടാ ഒരു മണിക്കൂർ അടുത്തുള്ളൂ വെള്ളം ഇറങ്ങി കിടക്കുന്നതുകൊണ്ട് അധികം മീനങ്ങനെ അടിക്കണില്ല ഈ നടുക്ക് കിടക്കണ പറയുന്ന നാട്ടീ പറയണത് നമ്മുടെ എറണാകുളത്തൊക്കെ പറയുന്നത് ഇതിന് എന്താണ് പറയണത് നമ്മുടെ പേരും മറന്നുമല്ല ഒറത്തലെന്ന് പറയും ബാക്കിയെല്ലാം ഇവിടുത്തെ മീനാണ് അതിൻ്റെ ഇടയിൽ നമ്മുടെ ഒരു സുഹൃത്ത് കിങ്ങിണിയുടെ കൂട്ടുകാരനുണ്ട് കേട്ടോ ഞങ്ങൾ ഇവന് പേരിട്ടേക്കണ കിങ്ങണൻ എന്നാണ് കിങ്ങിണിയും കിങ്ങണനും അല്ല നമ്മുടെ അടിപൊളി സുഹൃത്തുക്കാരൻ നമ്മുടെ ചൂണ്ടയൊക്കെ ഇവിടെയുണ്ട് ഷെബീർ ജോബി ക്യാമറയുടെ പറയുന്നത് നമ്മുടെ അപ്പം ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട എന്തെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് അടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.